ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിയ ബാലേരി മാണിക്കം എന്ന സിനിമയുടെ 4K വെർഷൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ്. എന്റെ പുതിയൊരു വീഡിയോ ഇട്ടു സദാപ്പ് എന്നത്തെ വീഡിയോ ഇപ്പൊ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഇപ്പൊ 9 സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റ്സ് ഉൾക്കൊള്ളി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റർ മമ്മൂട്ടി 3 വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എത്തിയ ചിത്രമായിരുന്നു ബാലേരി മാണിക്കം എന്ന സിനിമ. 2009 റിലീസ് ചെയ്ത് അക്കാലത്തെ ബെസ്റ്റ് ആക്ടറും അതോടൊപ്പം തന്നെ ബെസ്റ്റ് ആക്ട്രസ് തുടങ്ങി നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ ചിത്രം റീ റിലീസ് ചെയ്ത് പ്രേക്ഷകർക്ക് മുമ്പിലോട്ട് വീണ്ടും എത്തിയപ്പോൾ 4K മികവിൽ കാണാൻ ആളില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെയാണ് രഞ്ജിത്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന്. 4K വെർഷനിൽ വൻ ദുരന്തമായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. ഏകദേശം 100,000 രൂപ മാത്രം ഏകദേശം ഇതിനോളം തന്നെ കളക്ട് ചെയ്തിരിക്കുന്ന ചിത്രം. മമ്മൂട്ടിക്ക് തന്നെ കരിയറിൽ വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ആരാധകർ പോലും ചിത്രത്തിനെ കൈവിട്ടതായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയുള്ള തിയേറ്ററുകൾ എല്ലാം തന്നെ ആദ്യ ദിനം ഏകദേശം 60 തിയേറ്ററിനോടടുത്ത് റിലീസ് ചെയ്ത ചിത്രം. എന്നാൽ വഴിനാട്ടിൽ ഉണ്ടാകുന്ന തിയേറ്ററുകളായിട്ട് ചുരുങ്ങി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു വടക്കൻ വീരകഥ വീണ്ടും 4K വെർഷനെ തിയേറ്ററോട്ട് എത്തുമ്പോൾ ആരാധകർ ആവേശത്തിലാണ്. എന്തിന് ബാലേരി മാണിക്കം പോലൊരു ചിത്രം റീറിലീസ് ചെയ്തു. ഇപ്പോഴത്തെ എല്ലാവരും തന്നെ വടക്കം വീരകഥക്കായിട്ട് കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറും തുടങ്ങിയ അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പൊ ബാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ കരിയറിൽ തന്നെ 4K വെർഷൻ, അതായത് റീറിലീസുകളിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ബാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷൻ തിയേറ്റർ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.